ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഭഗവത് വിഎസ് ഗുർഫേഡ് കളിച്ച ഒരു ടൂർണമെൻറ്റിൻ്റെ ഗെയിമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്ററാണ്. അവർ കളിച്ച ഒരു സാമീസ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് D4 ആണ് ഇവിടെ ആദ്യം വൈറ്റ് കളിക്കുന്നത്. D4-ന് G6 ഒരു അൺഓർഡർ ലിസ്റ്റിലാണ് ഈ ഒരു ഓപ്പണിംഗ് വരുന്നത്. C4-ന് ബിഷപ്പ് G7, ബിഷപ്പ് G7 നൈറ്റ് C3 ഡെവലപ്മെൻ്റ് ആണ്. D6-ന് E4-ന് നൈറ്റ് F6 നൈറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും F3 ഈ ഒരു മൂവ് കൂടിയാണ് സാമീസ് സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വൈറ്റിന് ഗുഡ് സെൻറ്ററാണുള്ളത്. പക്ഷേ F3-ലും അതേപോലെ തന്നെ E3-ലും F2-ലും വീക്ക് സ്ക്വയറാണ്. ഡാർക്ക് സ്ക്വയർ വീക്കായത് കൊണ്ട് തന്നെ എന്തായാലും കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം വൈറ്റ് ഇവിടെ കളിക്കേണ്ടത്. ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നത് W0 ആണ്. ആ രണ്ട് വീക്ക് സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് E3 ആണ്. ബിഷപ്പ് E3-ക്ക് നൈറ്റ് സി സിക്സിന് നൈറ്റ് G E2 ആണ് കളിക്കുന്നത്. നൈറ്റ് G E2-ന് പകരം Q D2 ആണ് കളിക്കുന്നതെങ്കിൽ, അതായത് ആ ഒരു ഡാർക്ക് സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി Q D2 ആണ് കളിക്കുന്നതെങ്കിൽ, വൈറ്റ് ഇവിടെ കളിക്കാൻ ഉദ്ദേശിക്കുന്ന കളി എന്ന് പറയുന്നത് E5 ആണ്. സാധാരണഗതിയിൽ ഒരു E5 കളിക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും D5 കളിക്കുന്നു. D5-ന് Nd4, ഈ ഒരു Nd4 വരാൻ വേണ്ടിയാണ് E5 കളിക്കുന്നത്. Nd4-ന് ബിഷപ്പിൻ്റെ ഡി ഫോറിന് ഇ ഇൻറ്റു ഡി ഫോറിന് Q D4. ഈ പൊസിഷനിൽ വൈറ്റിനാണ് ഒരു പോണബ്. പക്ഷേ അടുത്തൊരു മൂവ്മെൻ്റ് കൂടി വൈറ്റിന് Q പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നൈറ്റിൻറ്റു ഇ ഫോറ് എന്തായാലും Q ഇൻറ്റു ഇ ഫോറ് നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ റൂക്ക് പിന്നിങ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു ബ്ലാക്ക് വൈറ്റിൻ്റെ Q നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ വൈറ്റ് ഒരിക്കലും D2 കളിക്കുന്നില്ല. നേരെ മറിച്ച് നൈറ്റ് ജിയിലുള്ളത് ഇ ടുവിലേക്കാണ് കളിക്കുന്നത്. ബ്ലാക്ക് എവിടെയും ഇ ഫൈവ് കളിക്കില്ല. കാരണം ഇ5 കളിച്ചാലും ഡി ഫൈവിന് നൈറ്റ് ഡി ഫോറിലോട്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഇ5 വൈറ്റിന് ബ്ലാക്കിന് ഇവിടെ കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബ്ലാക്ക് കളിക്കുന്നത് റൂക്ക് ബി എയ്റ്റിന് Q D2. ഇതാണ് പ്ലാനിങ് അതായത് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് Q D2 കളിക്കുന്നത്. Q D2-ന് A6. ഈ Rb8-ൽ കളിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് B4 പുഷ് ചെയ്ത് അവിടെ ഒരു പ്രഷർ നൽകാൻ വേണ്ടിയാണ് ബ്ലാക്ക് A6 കളിക്കുന്നത്. തൊട്ട് മുമ്പ് Rb8-ഉം കളിക്കുന്നത്. ബിഷപ്പ് H6 ആണ്. ആ ഒരു ഡാർക്ക് സ്ക്വയർ വീക്കായതുകൊണ്ട് തന്നെ ആ ബ്ലാക്കിൻ്റെ ഡാർക്ക് ബിഷപ്പിനെ എടുക്കാൻ വേണ്ടിയാണ് ബിഷപ്പ് H6 എടുക്കുന്നത്. ബിഷപ്പ് H6-ന് B4 അറ്റാക്കിംഗ് ആണ്. B4-ന് H5. ബ്ലാക്ക് ക്യൂൺ സൈഡാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് കിങ് സൈഡാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇ ഫൈവിന് ബിഷപ്പിന് നൈറ്റ് കിങ്ങിൻ്റെ ബിഷപ്പിന് H5. ആ എച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നൈറ്റിൻറ്റു എച്ച് ഫൈവ് എടുക്കാൻ സാധിക്കില്ല. കാരണം അടുത്ത ജി ഫോറോടുകൂടി നൈറ്റ് തിരിച്ചു പോകുന്ന ശേഷം Q H4 കളിച്ച് ആ ഒരു കിങ്ങിന് കൂടുതൽ പ്രഷറാണ്. കാരണം അടുത്ത കിങ് G8-ൽ പോയാലും നൈറ്റ് D5-ൽ വന്ന് ആ നൈറ്റിനെ എലിമിനേറ്റ് ചെയ്ത ശേഷം ഇവിടെ ചെക്ക് മേറ്റ് നൽകാനാണ് വൈറ്റ് ആ ഒരു നൈറ്റ് കൊണ്ട് ആ പോൺ എടുത്താലുള്ള ആ ഒരു പ്രശ്നം. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തായാലും ആ ഒരു പോണിനെ എടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കിങ് H8-ആണ് ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നത്. കിങ് H8-ന് നൈറ്റ് ഡെവലപ്മെൻറ്റ് മൂവാണ്. കൂടുതൽ സ്ക്വയറിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നൈറ്റ് ഡി ഫൈവിന് ആ ഒരു റൂക്കിലെ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ബിഷപ്പിൻ്റെ സി ഫോറിന് എച്ച് ഇൻറ്റു ജി സിക്സ് F × G6 Q × H6. ഈ ഒരു സമയത്ത് H5 കൂടുതൽ പ്രഷർ നൽകുന്നത് കൊണ്ട് തന്നെ ബ്ലാക്കിന് ആ ഒരു പ്രഷർ കുറച്ചുകൂടി സാവധാനം ഇല്ലാതാക്കാൻ വേണ്ടി നൈറ്റ് H5 കളിക്കാൻ സാധിക്കുകയുള്ളൂ. നൈറ്റ് H5-ന് G4 ആണ്. ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വൈറ്റ് നിൽക്കുന്നത് G4 ആണ്. G4-ന് റൂക്കിൻറ്റു
എച്ച് ടു ആ ഒരു നൈറ്റിനെ കാണാത്ത രീതിയിൽ കണ്ട പാവമില്ലാതെയാണ് റൂക്ക് ഇൻറ്റു എച്ച് ബി ടു കളിക്കുന്നത്. കാരണം അടുത്ത പോൺ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഫൈവ് കളിച്ചാൽ ആ ഒരു എച്ച് ഫൈവില് ക്ലോസ് ആയി. ഒരിക്കലും ക്യൂനിൻ്റോ അല്ലെങ്കിൽ റൂക്കിൻ്റോ എച്ച് ആ ഒരു നൈറ്റിനെ എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോ നൈറ്റിനെ അവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ആ ഒരു ഫൈല് ക്ലോസ് ആയത് കാണാം. അടുത്തത് ബ്ലാക്ക് കളിക്കുന്നത് ജി ഫൈവ് ആണ്. നമ്മുടെ വൈറ്റിലെ ക്യൂന് ആ ഒരു സ്കോറിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ കിങ് ക്യൂനിന് വെളിയിൽ വരാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ജി ഫൈവ് കൊണ്ട് ഒരു ഉദ്ദേശം. അതിന് മുൻകൂട്ടി കണ്ട് കൊണ്ട് റൂക്ക് ജി കൊണ്ട് കളിക്കുന്നു. ആ ഒരു പോണിന് വെട്ടൻ വേണ്ടിയാണ് റൂക്ക് ജി കൊണ്ട് കളിക്കുന്നത്. ജി ഫോർ ആണ് ബ്ലാക്ക് കളിക്കുന്നത്. കാരണം ഇവിടെയും റൂക്കിൻ്റെ ആ പോൺ എടുക്കുകയില്ല. കാരണം റൂക്കിൻ്റെ പോൺ എടുത്താൽ ബിഷപ്പിൻ്റെ റൂക്ക്. അപ്പോൾ ഇവിടെ വൈറ്റ് ബ്ലാക്കിനാണ് അപ്പ് വരിക. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ ഒരു ജി ഫോറോട് കൂടി ക്യൂന് എച്ച് ഫോറിൽ വന്ന് ചെക്ക് നൽകിക്കൊണ്ട് കൂടുതൽ പ്രഷർ നൽകി ആ ഒരു ഫൈല് അപ്പാടെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജി ഫോർ എന്നൊരു നീക്കം. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വൈറ്റ് കളിക്കുന്നത് ട്രിപ്പിൾ സീറോയാണ്. കാരണം അല്ലെങ്കിൽ നല്ല വീക്കാണ് ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഇവിടെ കളിക്കുന്നത് റൂക്കിൻ്റെ A2. എന്തായാലും റൂക്കിൻ്റെ A2 കളിച്ചേ സാധിക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ റൂക്ക് പോകും. അതിന് നൈറ്റ് ഈയിലുള്ളത് F4 വരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് G6 വന്ന് ചെക്ക് നൽകി ചെക്ക് മേറ്റിന് വേണ്ടിയാണ് നൈറ്റ് ഈയിലുള്ളത് F4 വരുന്നത്. E ഇൻറ്റു F4ന് നൈറ്റിൻ്റെ F4ന് റൂക്കിൻറ്റു F4. ഇപ്പം നിങ്ങൾക്ക് സാധിക്കും ആ ഒരു നൈറ്റാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ബ്ലാക്കിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു നൈറ്റിനെ എലിമിനേറ്റ് ചെയ്തേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റൂക്കിൻറ്റു F4 ക്യൂനിൻ്റെ F4ന് C6 ആ ഒരു ബെസ്റ്റ് മൂവ് തന്നെയാണ് C6 എന്ന് പറയുന്നത്. C6ന് ബിഷപ്പ് C4ന് റൂക്ക് E2 ബിഷപ്പ് ആ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റൂക്ക് A3ക്ക് ഐഡിയ. ഇവിടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നൈറ്റ് B4 വന്നുകൊണ്ട് റൂക്ക് A1 ചെക്ക് മേറ്റ് നൽകാനാണ്. റൂക്ക് ആ ഫൈലിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നത് F × G4 ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നൈറ്റ് ബി ഫോറിന് എന്തായാലും ആ ചെക്ക് മേറ്റ് ഒഴിവാക്കാൻ വേണ്ടി കിങ് ബി വണ്ണിന് BxE6. ഇതിനൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ബിഷപ്പിനെ ഫ്രീ ആയി കൊടുത്തുകൊണ്ട് ആ ഒരു കിങ്ങിന് ഈ ഒരു അറ്റാക്കിംഗ് മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് BxE6 കളിക്കുന്നത്. ഇത് വൈറ്റ് എടുക്കുകയും ചെയ്യുന്നു. BxE6 BxE6ന് നൈറ്റ് ഡി ത്രീ കളിക്കുന്നു ക്യൂനിന് പാര. കാരണം ആ ഒരു ഇപ്പോൾ നേരെ മറിച്ച് നേരിട്ട് ആ ഒരു ക്യൂന് B8 വന്നാൽ ഇവിടെ ചെക്ക് മേറ്റ് സംഭവിക്കും. കാരണം F6 വന്ന് ചെക്ക് മേറ്റ് വൈറ്റ് വിജയിക്കുന്നതാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഒരു ക്യൂവിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നൈറ്റ് D3 വരുന്നത്. നൈറ്റ് D3ക്ക് റൂക്കിൻ്റെ D3ക്ക് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ക്യൂൻ സി വണ്ണ് റൂക്ക് A1 എന്തായാലും റൂക്ക് C2ക്ക് Qb2 ചെക്ക് മേറ്റ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് വിജയിക്കുന്നത്. അൺഓർഡറായ ലിസ്റ്റിൽ കൂടിയാണ് ഈ ഒരു ഓപ്പണിംഗ് തുടങ്ങിയതെങ്കിലും വൈറ്റാണ് ഇവിടെ ബ്ലാക്കാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.